കേമാനിയുടെ ആവശ്യം കെപിസിസി തള്ളിയിരിക്കുന്നു. മേഖലാ ജാഥകൾ മാറ്റിവെക്കണമെന്ന കേരള കോൺഗ്രസിന്റെ ആവശ്യമാണ് കെപിസിസി തള്ളിയത്. വിശദാംശങ്ങളുമായി എം ആർ സജീഷ് ചേരുന്നു. സജീഷ്, കാര്യങ്ങൾ സാങ്കേതികത്വങ്ങളൊക്കെ ചൂണ്ടിക്കാട്ടി കെമാണി കേരള കോൺഗ്രസ് മുന്നോട്ട് വെച്ച ആവശ്യം എന്ത് അടിസ്ഥാനത്തിലാണ്, എന്ത് വിശദീകരണം പറഞ്ഞുകൊണ്ടാണ് കെപിസിസി തള്ളിയത്? പ്രജീഷ്, മേഖലാ ജാഥയെ ചൊല്ലി കേരള കോൺഗ്രസും കോൺഗ്രസും നേർക്കുനേർ വരുന്ന ചിത്രമാണ് ഇപ്പോൾ കാണാൻ കഴിയുന്നത്. കേരള കോൺഗ്രസിൻ്റെ ആവശ്യം കെപിസിസി നിർവാഹക സമിതി ഇപ്പോൾ തള്ളിയിരിക്കുകയാണ്. മേഖലാ ജാഥ നിശ്ചയിച്ച തീയതിയിൽ തന്നെ നടത്താനാണ് കെപിസിസി തീരുമാനം. ഇതിൻ്റെ തീയതിയും ജാഥയുമായി മുന്നോട്ട് പോകുന്നതിനുള്ള വിശദാംശങ്ങളും UDF കൺവീനർ PP തങ്കച്ചൻ KPCC യോഗത്തിൽ അവതരിപ്പിച്ചു. നിശ്ചയിച്ച തീയതിയിൽ തന്നെ ജാഥ നടത്തും, ആരുടെയും സമ്മർദ്ദത്തിന് വഴങ്ങില്ല എന്ന വാക്കാണ് VM സുധീരൻ യോഗത്തിനകത്ത് ഉന്നയിച്ചത്. VD സതീശൻ ഉൾപ്പെടെയുള്ളവർ ജാഥ മാറ്റരുതെന്ന ആവശ്യം യോഗത്തിൽ ഉന്നയിച്ചു. ഒരു തരത്തിലും കേരള കോൺഗ്രസ് എമ്മിൻ്റെ സമ്മർദ്ദത്തിന് വഴങ്ങണ്ട, നിശ്ചയിച്ച തീയതിയിൽ തന്നെ ജാഥ നടത്തുന്നതിനുള്ളൊരു തീരുമാനമായി കോൺഗ്രസ് മുന്നോട്ട് പോവുകയാണ്. നേരത്തെ ബാർകോഴ കേസിൽ അന്വേഷണം പൂർത്തിയാകുന്നതിന് മുൻപ് ഇത്തരമൊരു ജാഥ ആവശ്യമില്ലെന്ന് കാണിച്ച് KM മാണി UDF നേതൃത്വത്തെ അറിയിച്ചിരുന്നു. ഈ ആവശ്യമാണിപ്പോൾ തള്ളിയിട്ടുള്ളത്. മധ്യമേഖലാ ജാഥ നേരത്തെ KM മാണി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് CF തോമസ് ക്യാപ്റ്റനായിരുന്നു നേരത്തെ UDF തീരുമാനിച്ചത്. CF തോമസിനെ മാറ്റി ജോസ് KM മാണിയെ കൊണ്ടുവരുന്നതിന് ഇടയ്ക്ക് KM മാണി ഒരു നീക്കം നടത്തി. ഇതിനെതിരെ കോൺഗ്രസ് രംഗത്ത് വന്നിരുന്നു. അതിനെ തുടർന്നാണ് കേരള കോൺഗ്രസും കോൺഗ്രസും തമ്മിൽ തർക്കമുണ്ടായത്. ഈ തർക്കത്തിന് ശേഷമാണ് ജാഥ മാറ്റിവെക്കണമെന്ന ആവശ്യം KM മാണി ഉന്നയിച്ചത്. എന്നാൽ ഈ ആവശ്യം ഇപ്പോൾ കോൺഗ്രസ് തള്ളി. KPCC യോഗത്തിന് മുൻപ് തന്നെ മുഖ്യമന്ത്രിയും KPCC അധ്യക്ഷനും ആഭ്യന്തരമന്ത്രിയും കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ഈ കൂടിക്കാഴ്ചയിൽ തന്നെ കോൺഗ്രസിൻ്റെ തീരുമാനം എടുത്തു. കോൺഗ്രസ് ഇക്കാര്യത്തിൽ നിശ്ചയിച്ച തീയതിയിൽ തന്നെ ജാഥ നടത്തണമെന്ന തീരുമാനവുമായി മുന്നോട്ട് പോകും. ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനം എടുക്കേണ്ടത് ചൊവ്വാഴ്ച ചേരുന്ന UDF ആണ്. ആ UDFൽ കോൺഗ്രസ് തങ്ങളുടെ നിലപാട് അറിയിക്കും. പ്രജീഷ്, സജീഷ്, ഒന്ന്, സംഘടനാ വിഷയങ്ങൾക്ക് പുറമേ ഒട്ടേറെ വിവാദങ്ങൾ നിൽക്കുന്ന സാഹചര്യത്തിലാണിപ്പോൾ ഇന്ന് KPCC എക്സിക്യൂട്ടീവ് ചേരുന്നത്. പ്രധാനമായും ബാർകോഴയുമായി ബന്ധപ്പെട്ട അന്വേഷണം അതിൻ്റെ ദിശയിൽ അവസാന ഘട്ടത്തിലേക്ക് പോകുന്നു. പോകുമ്പോൾ ഒരുപക്ഷെ ഉണ്ടായേക്കാവുന്ന കല്ലുകളി അന്വേഷണത്തിൻ്റെ ദിശയിൽ അന്വേഷണ ഉദ്യോഗസ്ഥരെ അടക്കം മാറ്റുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോകുന്നു. ഇങ്ങനെ ഒട്ടേറെ, മാത്രമല്ല AI ഗ്രൂപ്പ് പോര്, അതിൻ്റെ മൂർധന്യ അവസ്ഥയിൽ പല കാരണങ്ങളും പല പ്രവൃത്തികളും കൊണ്ട് ഇക്കാര്യങ്ങളൊക്കെ തന്നെ ഇരുപക്ഷവും ഉന്നയിക്കാൻ വെമ്പി നിൽക്കുന്ന ഒരു ഘട്ടം. ഈ ഘട്ടത്തിലൊക്കെ തന്നെയാണ് KPCC എക്സിക്യൂട്ടീവ് ചേരുന്നത്. സംഘടനാ വിഷയങ്ങൾക്കും അപ്പുറത്തേക്ക് ഇത്തരത്തിലുള്ള വിഷയങ്ങൾ യോഗത്തിൽ ചർച്ചയാകുമോ? എന്തായിരിക്കും അംഗങ്ങൾ ഉന്നയിക്കുക? രജീഷ്, ബാർ കോഴ കേസ് അന്വേഷണം ഇഴഞ്ഞു നീങ്ങിയാണെന്ന അഭിപ്രായം A വിഭാഗത്തിനുണ്ട്. ഈ യോഗത്തിൽ അവരത് ഉന്നയിച്ചേക്കും. നിലവിൽ അത്തരം കാര്യങ്ങൾ ചർച്ചയായിട്ടില്ല. ചർച്ചയായിട്ടുള്ളത് മേഖലാ ജാഥയുടെ കാര്യം മാത്രമാണ് ഇപ്പോൾ ചർച്ചയായിട്ടുള്ളത്. ആ മേഖലാ ജാഥയിൽ കേരള കോൺഗ്രസിൻ്റെ ആവശ്യം തള്ളുന്നതിനുള്ള തീരുമാനമാണ് കോൺഗ്രസ് എടുത്തിട്ടുള്ളത്. കേരള കോൺഗ്രസിനെ ഒഴിവാക്കിക്കൊണ്ട് ജാഥ നടത്തുന്നതിനോട് A വിഭാഗത്തിനും മുഖ്യമന്ത്രിക്കും യോജിപ്പില്ല. എന്നാൽ കോൺഗ്രസിനൊരു പൊതുവികാരം മനസ്സിലാക്കി ജാഥ നിശ്ചയിച്ച തീയതിയിൽ തന്നെ നടത്തുന്നതിനുള്ളൊരു തീരുമാനത്തെ A വിഭാഗവും അംഗീകരിക്കുകയായിരുന്നു. ബാർക്കോഴയിൽ ഉൾപ്പെടെയുള്ള അതൃപ്തിയും A വിഭാഗം നിലവിൽ യോഗത്തിൽ പറഞ്ഞിട്ടില്ല. പ്രജീഷ്, മേഖലാ ജാഥ സംബന്ധിച്ച് KM മാണി ഒരുപക്ഷെ കേരള കോൺഗ്രസ് ഉന്നയിക്കുന്ന വിഷയം അവർ സാങ്കേതികത്വങ്ങൾ പറയുന്നുണ്ടെങ്കിലും ഒരുപക്ഷെ ഈ ഒരു ടീമുമായിട്ട് ആ മേഖലയിൽ KM മാണി അല്ലെങ്കിൽ ജോസ് KM മാണി തുടങ്ങിയ ആരോപണ വിധേയരായ കേരള കോൺഗ്രസിൻ്റെ ചുക്കാൻ പിടിക്കുന്നവർ തന്നെ ആരോപണത്തിൻ്റെ മുൾമുനയിൽ നിൽക്കുന്ന ഒരു സാഹചര്യം. ആ സാഹചര്യത്തിൽ എന്തായാലും ജനങ്ങൾക്ക് മുന്നിലേക്ക്, പൊതുസമൂഹത്തിന് മുന്നിലേക്ക് പ്രതിച്ഛായ മെച്ചപ്പെടുത്താൻ വേണ്ടി ഇങ്ങനെ ഇറങ്ങുമ്പോഴുണ്ടാകുന്ന ചോദ്യങ്ങൾ ഒരുപക്ഷെ അവർ തന്നെ മുൻകൂട്ടി കണ്ടുകൊണ്ടൊരു തീരുമാനമാണ് ഒരുപക്ഷെ എടുത്തിരിക്കുന്നത്. ഈ യോഗത്തിൽ അത്തരം കാര്യങ്ങൾ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ അവിടെ ആ ഒരു രീതിയിൽ പ്രതിച്ഛായ മോശം ഉണ്ടായേക്കാമെന്ന ആരെങ്കിലും, ഏതെങ്കിലും ഒരു അംഗങ്ങൾ ഇത്തരം വിഷയങ്ങൾ ചർച്ച ചെയ്തോ, അതോ ഏകസ്വരത്തിൽ തന്നെ കോൺഗ്രസിൻ്റെ തീരുമാനം പ്രഖ്യാപിക്കുകയായിരുന്നോ? പ്രജീഷ, ഇക്കാര്യത്തിൽ ബാർകോഴ, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അന്വേഷണം ഇഴയുന്നതിലുൾപ്പെടെ A വിഭാഗത്തിന് അതൃപ്തിയുണ്ട്. പെട്ടെന്ന് അന്വേഷണം തീർക്കണം. നിലവിൽ ആരോപണം ഉയർന്നപ്പോൾ ഉണ്ടായതിനേക്കാൾ വലിയ പ്രതിച്ഛായ നഷ്ടമാണ് ഈ അന്വേഷണത്തിൻ്റെ പേരിൽ മുന്നണിക്കും പാർട്ടിക്കും ഉണ്ടാകുന്നത് തുടങ്ങിയ അഭിപ്രായം A വിഭാഗത്തിനുണ്ട്. എന്നാൽ അത്തരം കാര്യങ്ങൾ നിലവിൽ ഈ യോഗത്തിൽ ചർച്ചയായിട്ടില്ല. ഈ യോഗത്തിൽ ബാർകോഴ ഉൾപ്പെടെയുള്ള അന്വേഷണത്തിൻ്റെ പുരോഗതി ഉന്നയിക്കപ്പെട്ടേക്കുമെന്ന് കരുതിയിരുന്നു. എന്നാൽ ആഭ്യന്തരമന്ത്രി ഇപ്പോൾ ഈ യോഗത്തിൽ പങ്കെടുക്കുന്നില്ല. ആദ്യം
10 മിനിറ്റ് മാത്രമാണ് ആഭ്യന്തരമന്ത്രി ഉണ്ടായിരുന്നത്. ആ ഒരു സാഹചര്യത്തിൽ ബാർക്കോഴ അന്വേഷണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ യോഗത്തിൽ വരാനിടയില്ല. മേഖലാ ജാഥ തീരുമാനിച്ച് പെട്ടെന്ന് യോഗം പിരിയുന്നുള്ളൊരു സാധ്യതയാണ് മുന്നിൽ കാണുന്നത്. നാളെ മന്ത്രി പി കെ ജയലക്ഷ്മിയുടെ വിവാഹം വയനാട് വെച്ചാണ് നടക്കുന്നത്. യോഗത്തിൽ പങ്കെടുക്കുന്ന ഭൂരിഭാഗം ആളുകൾക്കും വയനാട്ടിലേക്ക് പോകേണ്ടതുണ്ട്. അതുകൊണ്ട് മേഖലാ ജാഥയുടെ കാര്യങ്ങൾ മാത്രം തീരുമാനിച്ചുകൊണ്ട് യോഗം പിരിയുകയായിരിക്കും ഉണ്ടാവുക. സജീഷ്, മറ്റൊരു കാര്യം, കാരണം പീപ്പിൾ ടി വി പുറത്തുവിട്ട വാർത്തയാണ് ചാമക്കാല ജ്യോതികുമാറിൻ്റെ ഭൂമി ഇടപാട് വ്യാജരേഖ ചമ്മക്കൽ അർക്കന്നൂർ സ്കൂളിലെ ബി എഡ് സ്റ്റുഡൻറ്റിൻ്റെ വിവാദങ്ങളടക്കം. അവിടെ സിൻഡിക്കേറ്റിന് അടക്കം, സിൻഡിക്കേറ്റിൽ ഒരുപക്ഷെ സി പി എമ്മിന് ഇടത് അംഗങ്ങൾക്കൊപ്പം തന്നെ നിന്നുകൊണ്ട് എ ഗ്രൂപ്പ് നിലപാട് വ്യക്തമാക്കുകയും ചെയ്തു. ആ സാഹചര്യത്തിലുള്ള അതൃപ്തി എ ഗ്രൂപ്പ് ഐ ഗ്രൂപ്പിൻ്റെ ഇടയിൽ വ്യക്തമായി തന്നെയുണ്ട്. ഇക്കാര്യങ്ങൾ യോഗത്തിൽ ഒരുപക്ഷെ ചർച്ചയ്ക്ക് വന്നില്ലെങ്കിൽ കൂടിയും ഇക്കാര്യങ്ങൾ അനൗപചാരികമായിട്ടെങ്കിലും ചർച്ച ചെയ്തോ? അത് സംബന്ധിച്ച് എന്താണ്? പ്രജീഷ്, ജ്യോതികുമാർ ചാമക്കാലയുടെ വിഷയം, അതിലുള്ള പരാതി ഐ ഗ്രൂപ്പ് ഉന്നയിക്കും. അത് യോഗത്തിലല്ല, യോഗത്തിന് ശേഷം കെ പി എസ് സി അധ്യക്ഷൻ വി എം സുധീരനെ നേരിൽ കണ്ട് ഇതിലെ പരാതി ഉന്നയിക്കുന്നതിനുള്ളൊരു തീരുമാനമാണ് ഐ വിഭാഗത്തിൽ ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത്. കെ പി സി സി ട്രഷറർ കൂടിയായിട്ടുള്ള ജോൺസൺ എബ്രഹാമാണ് ജ്യോതികുമാർ ചാമക്കാലയെ പുറത്താക്കുന്നതിന് മുൻകൈ എടുത്തത്. പ്രതിപക്ഷ കക്ഷികൾ പോലും ശ്രമിക്കാത്ത തരത്തിൽ ജ്യോതികുമാർ ചാമക്കാലയ്ക്കെതിരെ ട്രഷറർ കൂടിയായിട്ടുള്ള ജോൺസൺ എബ്രഹാം നീങ്ങിയെന്ന പരാതി ഐ ഗ്രൂപ്പിനുണ്ട്. വോട്ടെടുപ്പിൽ സി പി എമ്മിനൊപ്പമാണ് ഈ കോൺഗ്രസിലെ പ്രധാന ആളുകൾ വോട്ട് ചെയ്തത്. ഐ ഗ്രൂപ്പ് മാത്രമാണ് ജ്യോതികുമാർ ചാമക്കാലയ്ക്ക് വേണ്ടി നിലപാടെടുത്തത്. ഇക്കാര്യത്തിലുള്ള പരാതി യോഗത്തിന് ശേഷം വി എം സുധീരനെ നേരിൽ കണ്ട് ഐ ഗ്രൂപ്പ് ഉന്നയിക്കും. പ്രജീഷ്, ഒപ്പം തന്നെ എന്തായാലും സജീഷ് ഇവിടെ വളരെ ഒരുപക്ഷെ കെ എം മാണി ഉന്നയിക്കപ്പെട്ട ഒരു വിഷയം, ആ വിഷയം എന്തായാലും തള്ളുന്ന ഏകസ്വരത്തിൽ തള്ളുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോയിരിക്കുന്നു. ഒരുപക്ഷെ വിവാദങ്ങൾക്കിടെ മാണി ഗ്രൂപ്പ് കേരള കോൺഗ്രസ് ഏകപക്ഷീയമായി എടുത്ത ഒരു തീരുമാനമായിരുന്നു. എന്തായാലും മേഖലാ ജാഥ നീട്ടിവെക്കാൻ കഴിയുമെങ്കിൽ വയ്ക്കുക എന്ന ഒരു അഭിപ്രായം. അതെന്തായാലും അപ്പാടെ തള്ളുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ എന്ത് മറുപടി? ഇനിയിപ്പോൾ എന്തായാലും യു ഡി എഫ് യോഗം ചേരാനിരിക്കുന്നു, വരാൻ പോകുന്നു. ഇവിടെ ഒരുപക്ഷെ എന്തായാലും ശക്തമായ സ്വരത്തിൽ കെ എം മാണി പ്രതിഷേധം അറിയിക്കും. ഇതൊക്കെ തന്നെ ഇതിൽ സംഭവിക്കാൻ പോകുന്ന പ്രതികരണങ്ങളൊക്കെ തന്നെ മുൻകൂട്ടി കണ്ടുകൊണ്ട് തന്നെയാണോ തീരുമാനങ്ങളിലേക്ക് പോയത്? പ്രജീഷ്, കേരള കോൺഗ്രസ് എം ഇക്കാര്യത്തിൽ കടുത്ത നിലപാടിലാണുള്ളത്. മേഖലാ ജാഥയുടെ തീയതി ബാർക്കോഴ അന്വേഷണത്തിന് ശേഷം നിശ്ചയിച്ചാൽ മതി, അതിലേക്ക് മാറ്റണമെന്ന നിലപാട് കേരള കോൺഗ്രസ് എം കടുപ്പിച്ച് തന്നെ പറയുന്നു. ചൊവ്വാഴ്ച ചേരുന്ന യു ഡി എഫ് യോഗത്തിലായിരിക്കും ഈ നിലപാട് കെ എം മാണി അറിയിക്കുക. അതോടൊപ്പം തന്നെ നിശ്ചയിച്ച തീയതിയിൽ തന്നെ ജാഥ വ്യക്തമാണ്. സജേഷനിലേക്ക് എത്താം. ഇപ്പോൾ നമ്മോടൊപ്പം വീക്ഷണം റെസിഡന്റ് എഡിറ്റർ അജിത് കുമാർ നമ്മോടൊപ്പം ചേരുന്നു. ശ്രീ അജിത് കുമാർ, എന്തായാലും കെ എം മാണി മാണി ഗ്രൂപ്പ് മുന്നോട്ട് വെച്ച ഒരു ആവശ്യമാണ് കഴിയുമെങ്കിൽ എന്തായാലും ജാഥ നീട്ടിവെക്കുക അല്ലെങ്കിൽ മാറ്റിവെക്കുക. ഇത് സംബന്ധിച്ച് ഏകസ്വരത്തിലാണ് തീരുമാനം എടുത്തിരിക്കുന്നത് കെ പി സി സി എന്നാണ് അറിയാൻ കഴിയുന്നത്. അങ്ങനെ ഒരു ആവശ്യത്തിലേക്ക് പോകേണ്ടതില്ല ഇപ്പോഴത്തെ സാഹചര്യത്തിൽ എന്നാണോ, മറിച്ച് മാണിയിലെ ചിലരെങ്കിലും അടക്കം പറയുന്നത് പോലെ പ്രതിച്ഛായ മിനിക്കുന്നതിന് വേണ്ടി പോകുന്ന ജാഥ, അവിടെ മുൻ ചുക്കാൻ പിടിക്കുന്ന ടീം പ്രതിച്ഛായയിൽ അല്ലെങ്കിൽ അപ്പാടെ ആരോപണങ്ങളിലെ മുൻമുനയിൽ നിൽക്കുന്ന വ്യക്തികൾ, ഇതൊക്കെ തന്നെ കണക്കിലെടുക്കാതെ ഒരു തീരുമാനത്തിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ അല്ല, ഇതിപ്പോ ഇത് കോൺഗ്രസിന്റെ മാത്രം കേൾക്കാമോ? കേൾക്കാം. ഇതിപ്പോ ഈ മേഖലാ ജാഥകൾ നടത്തണമെന്നുള്ള യു ഡി എഫിന്റെ കൂട്ടായ ഒരു തീരുമാനമായിരുന്നല്ലോ. അപ്പൊ അതിനകത്ത് എല്ലാ ഘടകകക്ഷികൾക്കും അതിൽ പങ്കുണ്ട്. അപ്പൊ അതനുസരിച്ച് ഷെഡ്യൂൾ പ്രോഗ്രാം അനുസരിച്ച് മുന്നോട്ട് പോകാനാണ് കെ പി സി സിയുടെ തീരുമാനം. അതാണല്ലോ അതിന്റെ ശരി. ഇനിയിപ്പോ എന്ത് കാരണം പറഞ്ഞാലും ഇതിപ്പോ ഈ ജാഥകളുടെ ഉദ്ദേശം തന്നെ ഈ പറഞ്ഞ സർക്കാരിന്റെ ഭരണ നേട്ടങ്ങള് ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതായിരുന്നു. അത് അതിന് മാറി നിൽക്കേണ്ട യാതൊരു സാഹചര്യവുമില്ല തന്നെയല്ല. ആ തീരുമാനത്തിന് എല്ലാ ഘടകകക്ഷികളും പങ്കാളികളാണ്. അപ്പൊ അതുകൊണ്ട് ആ ഒരു തീരുമാനം അംഗീകരിക്കേണ്ട, ജാഥയായിട്ട് മുന്നോട്ട് പോകാം എന്ന് കെ പി സി സി തീരുമാനിച്ചതിനെ ആ തീരുമാനത്തിൽ ശരികേടുണ്ടെന്ന് പറയാൻ കഴിയില്ല എന്ന് തന്നെ. അതാണ് ശരി എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇവിടെ എന്തായാലും ശക്തമായി തന്നെ യു ഡി എഫ് യോഗത്തിലടക്കം കെ എം മാണി ഈ വിഷയം ഉന്നയിക്കും, പ്രതിഷേധം ഒരുപക്ഷെ രേഖപ്പെടുത്തുകയും ചെയ്യും. ഇതൊക്കെ തന്നെ ഉൾക്കൊണ്ടുകൊണ്ടാണോ, പ്രത്യേകിച്ച് അതിനേക്കാൾ ഉപരി ഒരു ഔചിത്യത്തോടുള്ള ഒരു ചോദ്യം നിൽക്കുന്നത് പ്രതിച്ഛായ മെച്ചപ്പെടുത്താൻ വേണ്ടി പോകുന്ന ടീം, ആ ടീമിൻ്റെ നായകസ്ഥാനത്തിരിക്കുന്നത് എന്തായാലും ജോസ് കെ മാണി ഇതിന് ക്യാപ്റ്റനായില്ലെങ്കിൽ കൂടിയും ചുക്കാൻ പിടിക്കുന്നതടക്കം ജോസ് കെ മാണിയോ മാണിയും ഒപ്പം മാണി സാർ അല്ലെങ്കിൽ അങ്ങനെയുള്ള വ്യക്തികൾ തന്നെയാണ്. ആ അർത്ഥത്തിൽ നോക്കിക്കഴിഞ്ഞാൽ എങ്ങനെ കാര്യങ്ങളെ മുന്നോട്ട് പോകും, ഏത് ഉദ്ദേശശുദ്ധിയിൽ സംശുദ്ധിയോടുകൂടി ജാഥയെ മുന്നോട്ട് നയിക്കാൻ കഴിയും? ഇപ്പോ ആ പ്രദേശം ഉൾപ്പെട്ട മധ്യ തിരുവിതാംകൂർ ഉൾപ്പെട്ട പ്രദേശത്തെ ജാഥയുടെ നായകനായിട്ട് കേരള കോൺഗ്രസിന്റെ വൈസ് ചെയർമാൻ ശ്രീ സി എഫ് തോമസിനെയാണ് ആദ്യം നിർദ്ദേശിച്ചിരുന്നത്.
അദ്ദേഹത്തിന് എന്തോ ആരോഗ്യ പ്രശ്നങ്ങളുടെ കാരണം കൊണ്ടായിരിക്കണം ഒരുപക്ഷെ അദ്ദേഹത്തിന് അതിന് മാറി നിൽക്കേണ്ടി വന്നു എന്ന് തോന്നുന്നു. പകരം ഇപ്പൊ കേരള കോൺഗ്രസിലെ തന്നെ ഏതെങ്കിലും സമുന്നതനായ നേതാവ് വരികയും ജാഥ ഷെഡ്യൂൾ പ്രകാരം മുന്നോട്ട് പോവുകയും ചെയ്യാനാണ് സാധ്യത. ഈ പ്രതിച്ഛായ എന്നാക്കുന്നില്ല. ഇപ്പൊ ശ്രീ ജോസ് കെ മാണി ഇപ്പൊ പറഞ്ഞത് പോലെ ശ്രീ ജോസ് കെ മാണി തന്നെ ആ ജാഥയുടെ ക്യാപ്റ്റനായിട്ട് വന്നാൽ അതിലും എന്താണ് അപാകതയുള്ളത്? ജോസ് ഇപ്പൊ ജോസ് ഈ കുറഞ്ഞ കഴിഞ്ഞ കുറെ കാലമായിട്ട് നമ്മൾ മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്നതും അല്ലെങ്കിൽ പൊതു സദസ്സുകളിൽ പരാമർശിക്കപ്പെടുന്ന കാര്യങ്ങളിലൊക്കെ അന്വേഷണം നടക്കുന്നു, ചോദ്യം ചെയ്യൽ നടക്കുന്നു, അല്ലെങ്കിൽ ക്വിക്ക് വെരിഫിക്കേഷൻ കഴിഞ്ഞു, ഇതൊക്കെ ഇതിനൊക്കെ അന്വേഷണം അതിന്റെ വഴിക്ക് മുന്നോട്ട് പോകുന്നുണ്ട്. അതുകൊണ്ട് ഈ പറഞ്ഞ ആരോപണ വിധേയരായവരാരും പിന്നെ കുറ്റാരോപിതരായിട്ടില്ലല്ലോ ഇതുവരെ. അപ്പൊ തീർച്ചയായിട്ടും ആ വിഷയം പോലും ഇനി വരുന്ന ജാഥയിലൊക്കെ ഉന്നയിക്കാവുന്നതേ ഉള്ളൂ. അതായത് കുറ്റം ആരോപിച്ചു അരക്കോ വിരൽ ചൂണ്ടുന്നു ചില ഏതായാലും അതൊക്കെ അങ്ങനെയുള്ള സ്പേസ് കൂടി ഉണ്ട് തീർച്ചയായിട്ടും. അപ്പം ഈ പറഞ്ഞ പോലെ ഈ ഇമേജ് ബിൽഡിംഗിന്റെ അല്ലെങ്കിൽ നമ്മുടെ പ്രതിച്ഛായ നന്നാക്കുന്നതിന്റെ ഭാഗമാണ് പ്രതിച്ഛായക്ക് ഇപ്പം ഉടവ് തട്ടിയിട്ടുണ്ടെന്നുള്ള യാഥാർത്ഥ്യം അത് അംഗീകരിക്കുക. അപ്പൊ അത് ശരിയാക്കാൻ വേണ്ടി കൂടുതലൊരു അവസരമാണല്ലോ ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് ഈ ആരോപണങ്ങളുടെ നിജസ്ഥിതി എന്താണെന്ന് ബോധ്യപ്പെടുത്തുകയും അല്ലെങ്കിൽ ഇത് പ്രതിപക്ഷത്തിന്റെ കൂടി ഗൂഢാലോചനയുടെ ഭാഗമായിട്ട് ഏതെങ്കിലും തൽപരകക്ഷികൾ ഉന്നയിച്ച ആരോപണങ്ങളാണോ എന്ന് ഒക്കെ ജനങ്ങളെ ബോധ്യപ്പെടുത്താനുള്ള അവസരം കൂടിയാണ്. അപ്പോൾ ജാഥ മാറ്റിവെക്കുന്നത് കൊണ്ട് ആ പർപ്പസും സെർവ് ചെയ്യുന്നില്ല. ജാഥ അതനുസരിച്ച് മുന്നോട്ട് പോകുന്നതായിരിക്കും നല്ലതെന്നാണ് പൊതുവായ ഒരു ചിന്ത. അവിടെ അവിടെ ശ്രീ അജിത് കുമാർ, അവിടെ ഇത്തരം ആരോപണങ്ങൾ വരുമ്പോൾ അജിത് റെയിലിനെ പോലെയുള്ള കോൺഗ്രസ് നേതാക്കന്മാർ ഇക്കാര്യം എന്തായാലും അവർക്ക് അത്തരം ഒരു ബോധ്യമില്ലാഞ്ഞിട്ടോ കൂടിയാണോ ഞാൻ ചോദിച്ച ചോദ്യം ഒരു പക്ഷേ അജിത് റെയിലിനെ പോലെയുള്ള ആളുകൾ ചോദിക്കുന്ന ചോദ്യമാണ്? അല്ല, ഒരു പക്ഷേ ശ്രീ അജയ് തറയിലൊക്കെ ഔദ്യോഗിക വ്യക്താക്കളാണെങ്കിൽ പോലും ചില പരാമർശങ്ങൾ സ്വന്തം അഭിപ്രായങ്ങളായിട്ടാണ് കണ്ടിട്ടുള്ളത്. അത് പാർട്ടിയിൽ നിന്ന് ആൾക്കാർ ഓരോ ഘട്ടത്തിലും പാർട്ടിയുടെ അനുമതി കൂടാതെയുള്ള അങ്ങനെയുള്ള സ്വകാര്യ പരാമർശങ്ങൾ ഒഴിവാക്കണമെന്ന് വക്താക്കൾക്കും മറ്റെല്ലാവർക്കും നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇത് വീണ്ടും അദ്ദേഹത്തിന്റെ സ്വകാര്യ പരാമർശമായിരിക്കും. അത് അങ്ങനെ ഒറ്റപ്പെട്ട ചില അഭിപ്രായങ്ങൾ മാത്രം പൊക്കി പിടിച്ചുകൊണ്ട് നമ്മൾ ഇതിനെ മൊത്തത്തിൽ അങ്ങനെ ഒരു ഇതായിട്ട് കാണേണ്ട കാര്യമുണ്ടെന്ന് തോന്നുന്നില്ല. എന്തായാലും കോൺഗ്രസിന് അടിയന്തരമായി തന്നെ ഈ ജാഥയിൽ മുന്നോട്ട് പോകേണ്ട ഒരു സമയമായി ഇത് സമയം തന്നെയാണ് ഇതെന്ന ബോധ്യം എന്തായാലും കോൺഗ്രസിന് മുന്നിലുണ്ട്. മാറ്റിവെക്കേണ്ട ഒരു സാഹചര്യമില്ല എന്നൊരു തോന്നൽ തന്നെയാണ്. തീർച്ചയായിട്ടും ആ ഈ ഡേറ്റുകളുടെ ഒരു പ്രസക്തി കൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. മെയ് 18 എന്ന് പറയുമ്പോൾ സർക്കാർ UDF സർക്കാർ ശ്രീ ഉമ്മൻചാണ്ടിയുടെ നേതൃത്വത്തിൽ അധികാരത്തിൽ വന്നിട്ട് 4 വർഷം പൂർത്തിയാവുകയാണ്. അപ്പൊ ഈ 4 വർഷം പൂർത്തിയാവുന്നു. ഇനി 1 വർഷം ബാക്കി നിൽക്കെ കൂടുതലായിട്ട് കഴിഞ്ഞ 4 വർഷക്കാലത്തെ നേട്ടങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുകയും അല്ലെങ്കിൽ ഇനി വരുന്ന ഒരു കൊല്ലക്കാലം ഈ ഒരു കൗണ്ട്ഡൗൺ. പക്ഷേ എന്തായാലും കേരള കോൺഗ്രസ് എന്തായാലും ഇക്കാര്യത്തിൽ അതൃപ്തി രേഖപ്പെടുത്തുകയും ഒരുപക്ഷെ മാറി നിൽക്കുന്ന സാഹചര്യത്തിലേക്ക് ഒക്കെ തന്നെ പോയേക്കാം എന്ന ഒരു സൂചനകൾ കൂടി ലഭിക്കുന്നുണ്ട്. ഇല്ല, കേരള കോൺഗ്രസ് അങ്ങനെ മാറി നിൽക്കേണ്ട സാഹചര്യം ഇല്ല, മാറി നിൽക്കുമെന്നും തോന്നുന്നില്ല. പ്രതിഷേധം ഉന്നയിക്കാനുള്ള വേദി UDFൽ എല്ലാ സ്ഥലത്തും എല്ലാ ഘടകകക്ഷികൾക്കും ഉണ്ടല്ലോ. അതിപ്പോ പരസ്യമായിട്ടായാലും UDF ഫോറത്തിനുള്ളിലായാലും അഭിപ്രായ വ്യത്യാസങ്ങൾ പറയാനും അത് സ്വീകരിക്കാനും നിരാകരിക്കാനും ഒക്കെയുള്ള സംവിധാനം UDFൽ ഉണ്ട്. അപ്പൊ ആ രീതിയിൽ തീർച്ചയായിട്ടും കേരള കോൺഗ്രസിന്റെ അഭിപ്രായം അവർ രേഖപ്പെടുത്തി അത് പിന്നെ കൂട്ടായിട്ട് തീരുമാനിച്ചിട്ട് ഇപ്പൊ കോൺഗ്രസ് ആണല്ലോ UDFന്റെ നേതൃസ്ഥാനത്തുള്ളത്. വ്യക്തമാര്യങ്ങൾ വ്യക്തമാക്കിയതിന് കെ മാണിയുടെ ആവശ്യം ജാഥ മാറ്റിവെക്കാനുള്ള ആവശ്യമാണ് KPCC ഏകസ്വരത്തിൽ തള്ളിയത്.